എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. അമരപ്പലം പഞ്ചായത്തിൽ മുണ്ടിനീർ വ്യാപകമാവുന്നു. 100-ലധികം കുരുന്നുകൾക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ. അമരമ്പലം പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിലെത്തുന്ന 100-ലധികം കുരുന്നുകൾക്കും പ്രായപൂർത്തിയായ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഉമിനീർ ഗ്രന്ഥികളിലൂടെ സാധാരണ രീതിയിൽ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. രോഗബാധിതരുമായുള്ള സമ്പർക്കം കാരണമാണ് അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. കടുത്ത പനി, ക്ഷീണം, കവിൾ, വൃക്ഷണം എന്നീ ഭാഗങ്ങളിൽ വീക്കം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. രോഗം ബാധിച്ചവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആശുപത്രിയിലെത്തി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നും 2 ആഴ്ചത്തെ വിശ്രമവും ഉണ്ടെങ്കിൽ അസുഖം പൂർണ്ണമായും ഭേദമാവും. ചികിത്സ ലഭിക്കാത്തവർക്ക് നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് രോഗം മാറുമെന്നും അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹ്മാൻ പറഞ്ഞു. നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ട് മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടിവീക്കം എന്നീ രോഗം കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് ഒരു തരം വൈറസ്, പാരാമിക്സോ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസ് പടർത്തുന്ന രോഗമാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളിൽ, നമ്മുടെ കവിളിൻ്റെ 2 വശത്തുമുള്ള പാരോട്ടിഡ് ഗ്ലാൻസിനെയാണ് ബാധിക്കുന്നത്. ഈ ഇത് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ എല്ലാ പ്രായക്കാരിലും ഈ ഒരു രോഗം വരാം. പൊതുവെ വലിയ അപകടകാരിയായിട്ടുള്ള രോഗമൊന്നും അല്ലെങ്കിലും ഈ രോഗം കാരണമുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലും ഉണ്ടാവാം. പനി ഉണ്ടാവാം, മുണ്ട് ഈ കവിളുകളിൽ വേദന ഉണ്ടാവാം, തൊണ്ടയ്ക്ക് വേദന ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം. അപ്പോൾ ഇതിനുള്ള ഒരു പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് സമ്പർക്കം കൊണ്ട് പടർന്നു പിടിക്കുന്നതാണ്. അപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ അംഗനവാടികളിലൊക്കെ പോകുന്ന കുട്ടികളിൽ ഇങ്ങനെ മുണ്ടിവീക്കം അല്ലെങ്കിൽ മുണ്ടിനീര് കണ്ടാൽ അവരെ റെസ്റ്റ് എടുപ്പിക്കാനാണ് മാതാപിതാക്കൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അധ്യാപകരാണെങ്കിലും അവരുടെ അടുത്ത് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് വരരുത് എന്ന് പറയണം. 2 ആഴ്ചയെങ്കിലും അവർ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയും ഇതിൻ്റെ ചികിത്സ അടുത്തുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിലോ എത്തിയിട്ട് ഇതിൻ്റെ ചികിത്സ തേടുകയും നല്ലതാണ്. ഇത് സാധാരണഗതിയിൽ ഇതൊരു വലിയ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള രോഗമല്ലെങ്കിൽ പോലും വളരെ ചെറിയ തോതിൽ ഇത് ചില സന്ദർഭങ്ങളിൽ നമ്മളെ നാഡീവ്യൂഹങ്ങളെയോ വൃഷണങ്ങളെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു അസുഖത്തെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ആളുകൾ ഇരിക്കരുത്. ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുകയും അവരോട് റെസ്റ്റ് എടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യണം. ആരോഗ്യ പ്രവർത്തകരെ അല്ലെങ്കിൽ ഡോക്ടർമാരെയോ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെയോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ കാണിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. രോഗബാധിതർ ആളുകൾ കൂടുന്ന സ്ഥലത്ത് എത്താതിരിക്കുകയാണ് രോഗം വ്യാപകമാവുന്നത് തടയുന്നതിനുള്ള പ്രധാന മാർഗമെന്നും സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കണമെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.